ബിവറേജസ് കോർപ്പറേഷനിൽ ലക്ഷങ്ങളുടെ കൈക്കൂലി വാങ്ങിയ റീജിയണൽ മാനേജരെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം റീജിയണൽ മാനേജർ കെ റാഷയാണ് സസ്പെൻഡ് ചെയ്തത്. റാഷയുടെ പക്കൽ നിന്ന് 65 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. മദ്യക്കമ്പനികളിൽ നിന്ന് വാങ്ങിയ പ്രതിഫലമാണ് ഈ അനധികൃത സ്വത്ത് എന്ന വിലയിരുത്തലിലാണ് വിജിലൻസ് സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. ബെവ്കോയിലെ ഉയർന്ന പദവിയാണ് റീജിയണൽ മാനേജറുടേത്. നേരത്തെ പെരിന്തൽമണ്ണയിലും നിലവിൽ തിരുവനന്തപുരത്തും റീജിയണൽ മാനേജറായി പ്രവർത്തിച്ച കെ റാഷയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് പരാതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണവും നടത്തി. 3 മാസം മുമ്പ് റാഷയുടെ മലപ്പുറം മഞ്ചേരിയിലെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തി. തുടർച്ചയായ പരിശോധനയിലാണ് റാഷ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും അങ്ങനെ 65 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയത്. വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ബെവ്കോ MD റാഷയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ബെവ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർ മദ്യക്കമ്പനികളിൽ നിന്ന് പണം വാങ്ങി ചില കമ്പനികളുടെ മദ്യം യഥേഷ്ടം വിൽക്കാൻ സഹായിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഇങ്ങനെയൊരു ആരോപണം തെളിയിക്കാനും ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് റീജിയണൽ മാനേജറുടെ അനധികൃത സ്വത്ത് വിജിലൻസ് കണ്ടെത്തുന്നത്. ആകെ 1,14,00,000 രൂപയുടെ സ്വത്താണ് റാഷയ്ക്കുള്ളത്. ഇതിൽ 48 ലക്ഷം രൂപയുടെ സ്വത്ത് മാത്രമാണ് റാഷയ്ക്ക് നിയമാനുസൃതമായി ഉള്ളതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ബാക്കി 65,32,000 രൂപ റാഷ അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്താണെന്നും വിജിലൻസ് കണ്ടെത്തി. മദ്യക്കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയാൽ ആ കമ്പനികളെ സഹായിക്കാൻ ബെവ്കോയിലെ ഒരു റീജിയണൽ മാനേജർക്ക് എളുപ്പം കഴിയും. തെളിവുകളില്ലാത്തതിനാൽ പലപ്പോഴും ഇവരാരും പിടിക്കപ്പെടാറുമില്ല. അനധികൃത സ്വത്തിൽ രേഖകൾ ഉണ്ടായതുകൊണ്ട് വിജിലൻസിന് റാഷയെ പിടിക്കാനായി. ഇങ്ങനെ എത്ര പേർ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.